ചന്ദനാസ്ഫുഡ്കോർണർ ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജാമ്പക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഹൽവയാണ്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ചന്ദനാസ് ഫുഡ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പൊ ദേ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ജാമ്പക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ജാമ്പക്കയാണ്. അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയ ശേഷം രണ്ട് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇനി അലുവ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ജാമ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജാമ്പയ്ക്ക മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ തന്നെ ഇളക്കിയെടുക്കുക. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയും പിന്നീട് 2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ അടുപ്പിലിരിക്കുന്ന ജാമ്പയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അതായത് വീണ്ടും ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു വന്നതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കാം. തിളയ്ക്കുന്ന സമയത്തും കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഞാനിവിടെ പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്ക, ഞാനൊരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയും നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ജാമ്പയ്ക്കയ്ക്ക് ഇപ്പൊ പുളിയുള്ള ജാമ്പയ്ക്കയാണെങ്കിൽ മധുരം കുറച്ചുകൂടി വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെയാണ് സാധാരണ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തീ വീണ്ടും ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക, കൈ എടുക്കാതെ തന്നെ ഇളക്കിയെടുക്കുക. അതുപോലെ പഞ്ചസാര ചേർക്കുമ്പോൾ വീണ്ടും ഒന്ന് ലൂസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കിയെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് കടിക്കാൻ കിട്ടാനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും കൈയെടുക്കാതെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൈയെടുക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒന്ന് തിക്കായി തുടക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ 1-2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതേ കൺസിസ്റ്റൻസി വീണ്ടും മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ തെറിക്കാതെ ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ വീതം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം തിക്കായി വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നോ അപ്പോഴും വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വീണ്ടും നമുക്ക് ചെറിയ തീയിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൂർണ്ണമായിട്ടും പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവ ആവുന്നത് വരെ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതായത് പാത്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ട് വരുന്ന ആ ഒരു പരുവം ആയിട്ടുണ്ട്. അങ്ങനെയായി തുടങ്ങിയാൽ പിന്നീട് തീയിലിട്ടേക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒരുപാട് മൂത്ത് പോവുകയാണെങ്കിൽ അലുവ സെറ്റ് ആകുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ അതേ ഇനി അലുവ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അലുവ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കാം. അതുപോലെ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എയർ ബബിൾസ് കയറാനായിട്ട് സാധ്യതയുണ്ട്. ഏകദേശം ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ വേണം നന്നായിട്ടൊന്ന് സെറ്റായി വരാനും അതുപോലെ തന്നെ അലുവയൊന്ന് തണുത്ത് വരാനും. അപ്പം ഞാനിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം അതേ നമ്മുടെ അലുവ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ചന്ദനാസ് ഫുഡ് കോർണർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്ടുഡേറ്റ് ആയിട്ട് വീഡിയോസ് കിട്ടാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി